എല്ലാ മക്കൾക്കും ഫാമിലിയിലേക്ക് ഹാർദമായ സ്വാഗതം ഞാൻ നിങ്ങളുടെ ും നിങ്ങളുടെസ് അപ്പം നമുക്കറിയാം നമ്മുടെ എക്സാംസ് ഒക്കെ ഇങ്ങനെ വന്നു നിങ്ങൾ എല്ലാവരും അതിനുള്ള കൃത്യമായിട്ടുള്ള പ്രിപ്പറേഷനിലാണെന്ന് അറിയാം അടിച്ച് പൊളിച്ച് നിങ്ങൾ പഠിക്കുകയാണ് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഒരു താങ്ങായിട്ടാണ് മിസ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതിൻ്റെ അപ്പുറത്ത് അല്ലെ നമുക്ക് തൊട്ടടുത്ത് ഒരു തൊട്ടടുത്തൊരു ബെല്ലിങ്ങനെ ി നിൽക്കുന്നുണ്ട് അതൊന്ന് പോയിട്ട് ഇനേബിൾ ചെയ്ത് വെക്കുക അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഒരു വീഡിയോ എല്ലാവരിലേക്കും എത്തിക്കണം കാരണം അത്രത്തോളം നിങ്ങൾക്ക് എഫക്റ്റീവായിട്ടുള്ള അല്ല അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മിസ് ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങൾ എല്ലാവരും പറയുന്നതാണ് മിസ്സിൻ്റെ അടുത്ത് മിസ്സേ അല്ലെ ഞങ്ങൾക്ക് ഡിസ്കോസസ് അറിയുന്നില്ല ഉപന്യാസം ആസ്വാദനക്കുറിപ്പ് താരതമ്യക്കുറിപ്പ് അല്ലെ അതുപോലെ തന്നെ എന്താണ് മുഖപ്രസംഗം ഇതൊന്നും എന്താണ് മിസ്സേ എഴുതാൻ വളരെ അധികം ബുദ്ധിമുട്ടാണ് എഴുതേണ്ടത് അല്ലെ ഇത്തരത്തിലുള്ള ഒരുപാട് സംശയങ്ങൾ കുഞ്ഞു കുഞ്ഞുമണികൾക്ക് ഇല്ലേ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അതിനെയൊക്കെ കൃത്യമായിട്ട് തരണം ചെയ്യാനാണ് മെസ്സി ഈ ഒരു വീഡിയോ എന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് എന്താണ് സമയം വൈകിക്കാതെ പെട്ടെന്ന് തന്നെ നോക്കാം ഓരോന്നും എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് ഈ ഒരു ഘടന അറിഞ്ഞാൽ നമുക്ക് എന്താണ് നമ്മൾ ഇനി പാഠം പഠിച്ച് അതൊന്ന് ഇതിലേക്ക് അല്ലെ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് അതിന്റെ ആശയം ഒന്ന് ഇതിലേക്ക് കൊടുത്താൽ മതി അപ്പൊ നമുക്ക് ആദ്യം തന്നെ നോക്കാം ഉപന്യാസം എങ്ങനെ തയ്യാറാക്കണം എങ്ങനെയാണ് മക്കളെ ഉപന്യാസം തയ്യാറാക്കുക അല്ലെ എസ് സേ ആയിട്ട് നമ്മളോട് ചോദിക്കുന്നതാണ് ഉപന്യാസം തയ്യാറാക്കാൻ ഉപന്യാസത്തിന് എൻ്റെ എപ്പോഴും എന്താണ് ആദ്യം തന്നെ ഒരു തലക്കെട്ട് ഒരു ഹെഡിങ് അവിടെ കൊടുക്കണം അല്ലെ എന്താണ് ഇപ്പം വാർദ്ധക്യൊക്കെ ആണെങ്കിൽ പച്ചില നാം അതുപോലെ തന്നെ എന്താണ് ഫ്ലാറ്റ് സംസ്കാരം അല്ലെ എന്താണ് മാറുന്ന മലയാളി അല്ലെങ്കിൽ മാറുന്ന കേരളം ഇതൊക്കെ പറഞ്ഞിട്ട് എന്താണ് കേരള സംസ്കാ നമ്മുടെ ഈ കേരളക്കരയ്ക്ക് കൈരളിക്ക് വന്നിട്ടുള്ള മാ കുറിച്ചൊക്കെ നമുക്ക് എന്താണ് ഇതൊരു ഇങ്ങനെ ഇത്തരത്തിലുള്ള തലക്കെട്ടുകൾ കൊടുക്കാം അപ്പോൾ ഏതു ഉപന്യാസം ചോദിച്ചാലും ആദ്യം കൊടുക്കേണ്ടത് എന്താണ് തലക്കെട്ട് നമ്മൾ അവിടെ കൊടുത്തിരിക്കണം തലക്കെട്ടിന് ഒരു മാർക്കാണ് അതുകൊണ്ട് തലക്കെട്ട് നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം പിന്നെ നമ്മൾ എന്ത് ചെയ്യണം ഗണ്ണിക തിരിച്ച് അല്ലെ ഗണ്ണിക ഇങ്ങനെ എഴുതണം പാരഗ്രാഫ് തിരിച്ച് ആദ്യം നമ്മൾ വിഷയത്തെക്കുറിച്ച് ചെറുതായിട്ട് പറയുന്നു ആ വിഷയത്തിന്റെ പ്രാധാന്യം നമ്മൾ പറയുന്നു പിന്നീട് എന്താണ് ആ വിഷയത്തിന്റെ സമകാലിക ബന്ധം എന്താണെന്ന് പറയുന്നു ഇത്തരത്തിൽ നമ്മൾ ആ വിഷയത്തെ എന്താണ് ഗണ്ണികയാക്കി കുറിച്ച് പറയുന്നു അല്ലെ നമുക്കറിയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ ഉൾക്കൊള്ളിച്ചിരിക്കണം പിന്നെ എന്താണ് കാര്യങ്ങൾ ക്രമമായിട്ട് അവതരിപ്പിക്കണം ആദ്യ പാരഗ്രാഫിൽ ഗണ്ണിക വിഷയ സൂചന നൽകണം വിഷയത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കണം സമകാലിക പ്രസക്തി വ്യക്തമാക്കണം മിസ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ സ്വന്തം നിരീക്ഷണങ്ങൾ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സ്വന്തം നിരീക്ഷണങ്ങൾ എന്താണ് നിങ്ങൾ അവിടെ ഉൾപ്പെടുത്തിയിരിക്കണം ശീർഷകത്തിന് പുറമെ ഓരോ പാരഗ്രാഫിലും നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താണ് സബ് ഹെഡിംഗിൻ അല്ലേ അതായത് ഉപശീർഷകങ്ങൾ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് അവസാനത്തെ പാരഗ്രാഫാണ് നമ്മുടെ ഉപസംഹാരം ആ ഉപസംഹാരമോടെ പറഞ്ഞിട്ട് അല്ലെ നമ്മൾ എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ അല്ലെ മനുഷ്യന്റെ വംശം തന്നെ എന്താണ് ഇല്ലാതാകുന്ന ഒരു അവസ്ഥയിലേക്കും നാം പോകുന്നത് എന്ന അങ്ങനെ എന്തെങ്കിലും ഒരു എന്താണ് മുന്നറിയിപ്പൂടെ കൊടുത്തിട്ട് നിങ്ങൾക്ക് അവസാനിപ്പിക്കാം ഈ രീതിക്ക് വേണം നിങ്ങളുടെ ഉപന്യാസം അപ്പോൾ ഒരു തലക്കെട്ട് വേണം ഒരു ആമുഖം വേണം പിന്നെ എന്താണ് ആവശ്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ വേണം സമകാലിക വിഷയം വേണം അവസാനം നിങ്ങളുടെ സ്വന്തം നിരീക്ഷണങ്ങളിലൂടെ ഉൾപ്പെടുത്തി അല്ലെങ്കിൽ സമൂഹത്തിന് എന്തെങ്കിലും ഒരു മുന്നറിയിപ്പ് നൽകുന്ന രീതിക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം കൺക്ലൂഡ് ചെയ്യാം അല്ലെ അങ്ങനെ ഒരു ഉപസംഹരിക്കാം ഈ രീതിക്കാണ് എൻ്റെ മക്കൾ എന്തെഴുതേണ്ടതടാ ഉപന്യാസം എഴുതേണ്ടത് അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ ആസ്വാദനക്കുറിപ്പ് എഴുതും ചിലപ്പോൾ നമുക്ക് കത്ത് തരാം അല്ലെങ്കിൽ കവിത തരാം ഇതിനൊരു ആസ്വാദനക്കുറിപ്പ് നമ്മളോട് പറയാ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുമ്പോഴും നമുക്ക് എന്ത് വേണം തലക്കെട്ട് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാവുന്നതാണ് ആ കവിതയുടെയോ അല്ലെ നമുക്ക് അത് വായിച്ചിട്ട് മനസ്സിലായ ആശയം വെച്ചിട്ടോ നമുക്ക് തലക്കെട്ട് കൊടുക്കാം പിന്നെ കഥാകാരതയെ കുറിച്ച് ചെറുതായിട്ട് നമ്മൾ പറയണം കഥയാണെങ്കിൽ കഥയുടെ പ്രമേയം നമ്മൾ ചുരുക്കി പറയണം പിന്നെ കഥയുടെ അവതരണ രീതി വ്യക്തമാക്കണം ലളിതമായിട്ടാണോ അല്ലെങ്കിൽ എന്താണ് ഒരു ഭൂതകാലത്തിൽ നിന്ന് വർത്തമാന കാലത്തിലേക്ക് പോകുന്നതാണോ അല്ലെങ്കിൽ ഒരു കുഞ്ഞിൻ്റെ സംഭാഷണത്തിലൂടെയാണോ പോകുന്നത് എങ്ങനെയാണോ കഥ അവതരിപ്പിച്ചിരിക്കുന്നത് ആ അവതരണ രീതി നമ്മൾ അവിടെ വ്യക്തമാക്കണം പിന്നെ അതുപോലെ തന്നെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ആ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്തായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് അതിലെ ഭാഷാ ശൈലി ആയിരിക്കാം ചിലപ്പോൾ എന്താണ് ആ കഥ നമുക്ക് ഇതുമായിട്ട് മുന്നേ വായിച്ചതുമായിട്ടായിരിക്കാം അല്ലെങ്കിൽ സമൂഹത്തിൽ അത്രത്തോളം എന്താണ് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയത്തെക്കുറിച്ചായിരിക്കാം അത് ചർച്ച ചെയ്യുന്നത് പിന്നെ സവിശേഷ പ്രയോഗം അല്ലെ ഔചിത്യം വ്യക്തമാക്കണം ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളും കഥയിലെ മുഹൂർത്തങ്ങളും അവ ഇഷ്ടപ്പെടാനുള്ള കാരണവും നമ്മൾ അവതരിപ്പിക്കണം സമാനമായ രചനകൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അവയെക്കുറിച്ച് നമ്മൾ പറയണം അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന മറ്റ് നിങ്ങൾ സ്റ്റോറീസോ അങ്ങനെ എന്തെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യണം അവിടെ പരാമർശിക്കണം ഏത് തരത്തിൽ നമ്മെ അത് സ്വാധീനിക്കുന്നു എന്ന് നമ്മൾ വ്യക്തമാക്കണം കഥയുടെ സമകാലിക പ്രസക്തി ഇന്ന് ആ ഒരു കഥയ്ക്ക് എന്താണ് കാലിക പ്രസക്തി ഉണ്ടോ എന്ന് നമ്മൾ വ്യക്തമാക്കണം സ്വന്തം നിരീക്ഷണങ്ങളിലൂടെ ഉൾപ്പെടുത്തിയിട്ട് വേണം ഇത് അവസാനിപ്പിക്കാൻ ഇനി ഒരു കവിതയാണെങ്കിലോ കവിതയാണെങ്കിലും ഇതേമാതിരി തന്നെ കവിതയെക്കുറിച്ച് നിങ്ങൾ ചെറുതായിട്ട് പരാമർശിക്കണം ആ കവിത എന്താണ് ആശയം നൽകുന്നതെന്ന് നമ്മൾ പറയണം പിന്നെ അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട പ്പെട്ട വരികൾ നിങ്ങൾക്ക് എഴുതാം. ആ വരികൾ ഇഷ്ടപ്പെടാനുള്ള കാരണം നിങ്ങൾക്ക് പറയാം ചിലപ്പോൾ അതിലെ പ്രയോഗം ആയിരിക്കാം അല്ലെങ്കിൽ വരികളിലെ താളഭംഗി ആയിരിക്കാം അതുപോലെ തന്നെ ഈ വരികൾ മറ്റെന്തിരോടെങ്കിലും ഉപമിച്ചതായിരിക്കാം അങ്ങനെ നിങ്ങൾക്ക് ആ വരികൾ ഇഷ്ടപ്പെടാനുള്ള കാരണം നിങ്ങൾക്ക് അവിടെ വ്യക്തമാക്കാം പിന്നെ അക്ഷരാവർത്തനം വരുന്ന വരികൾ അല്ലെ വാക്കുകളുടെ വരികൾ നിങ്ങൾക്ക് പറയണം പ്രാസങ്ങൾ ആദ്യാക്ഷരപ്രാസം അന്ത്യാക്ഷരപ്രാസം ദ്വിതീയാക്ഷരപ്രാസം തുടങ്ങിയവയുണ്ടെങ്കിൽ അത് നിങ്ങൾ വ്യക്തമാക്കണം സവിശേഷ പ്രയോഗങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് പറയണം പിന്നെ എന്താണ് മാ സമാന കവിതകൾ പരാമർശിക്കണം കവിതയുടെ സമകാലിക പ്രസക്തി വ്യക്തമാക്കണം സ്വന്തം നിരീക്ഷണങ്ങൾ കൂടെ അവിടെ ഉൾപ്പെടുത്തണം അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും അല്ലെ ആറ് മാർക്കാണെങ്കിൽ ആറ് മാർക്ക് കിട്ടും നാല് മാർക്കാണെങ്കിൽ നാല് മാർക്ക് കിട്ടും ഇനി കഥാപാത്ര നിരൂപണം ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കാം റാഹേലിൻ്റെയോ അതുപോലെ തന്നെ മർക്കൂസ് ചേട്ടൻ്റെയൊക്കെ കഥാപാത്ര നിരൂപണം ഇനി ഒമ്പതാം ക്ലാസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നമുക്ക് പഠിക്കാനുള്ള ഏതാണ് ബുദ്ധൻ്റെ ഉപദേശത്തിലാണെങ്കിലോ അല്ലെങ്കിൽ അതേ പ്രാർത്ഥനയിലുള്ള തേന്മാവിൻ്റെ അല്ലെങ്കിൽ എന്താണ് വെള്ളച്ചാട്ടത്തിൻ്റെ ഇടിമുഴക്കത്തിൽ പൊറ്റക്കാടിനെ കുറിച്ചോ അങ്ങനെ ആരുടെയെങ്കിലുമൊക്കെ എന്താണ് നമുക്ക് കഥാപാത്ര നിരൂപണങ്ങൾ അല്ലെ പത്താം ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ എങ്ങനെയാണ് കഥാപാത്ര നിരൂപണം ഒരു മസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് പക്ഷേ എന്താണ് നമുക്ക് പ്രതീക്ഷിക്കാം ഈ ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയായിരിക്കും നമുക്കറിയില്ല എന്തായാലും കഥാപാത്ര നിരൂപണം ചോദിച്ചാൽ മാർക്ക് അതിൽ പോകരുത് ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം കഥാപാത്രത്തിന്റെ പേര് നിങ്ങൾ തലക്കെട്ടായിട്ട് കൊടുക്കാം എന്നിട്ട് കുറിച്ച് പറയണം അല്ലേ പാഠം ഏത് പാഠത്തിലെ കഥാപാത്രമാണ് ആരാണ് ആ പാഠം എഴുതിയത് അല്ലെ എന്താണ് ആ പാഠത്തിന്റെ പ്രത്യേകത പിന്നെ അതുപോലെ തന്നെ ഇതിലെ കേന്ദ്ര കഥാപാത്രമാണ് അല്ല ഇന്ന വ്യക്തി എന്ന് പറഞ്ഞ് നിങ്ങൾ തുടങ്ങണം എന്നിട്ട് കഥയിലെ ആ ഒരു സ്ഥാനം നിങ്ങൾ വ്യക്തമാക്കണം നായകനാണോ പ്രതി നായകനാണോ കർഷകനാണോ അങ്ങനെയുള്ള ആ ഒരു സ്ഥാനം അദ്ദേഹത്തിന്റെ സ്ഥാനം നമ്മൾ വ്യക്തമാക്കണം പിന്നെ കഥാപാത്രത്തിന് എന്തെങ്കിലും രൂപമുണ്ടെങ്കിൽ രാജാവോ അല്ലെ കർഷകനോ അല്ലെങ്കിൽ എന്താണ് ഒരു വേലക്കാരനോ അങ്ങനെ എന്താണോ അയാൾ അയാളുടെ രൂപം തൊഴിൽ ഭാവം ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം നെക്സ്റ്റ് വിഷ എന്താണ് അവിടെ പരാമർശിച്ചിരിക്കണം പിന്നെ മറ്റ് കഥാപാത്രങ്ങളുമായുള്ള ബന്ധം എന്താണെന്ന് പറയണം സ്വഭാവം വിശേഷതകൾ നമ്മൾ പറയണം കഥാപാത്രം കഥാഗതിയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് പറയണം കഥാപാത്രം നമ്മളിൽ ചെലുത്തുന്ന സ്വാധീനം വ്യക്തമാക്കണം കഥാപാത്രത്തെക്കുറിച്ചുള്ള സ്വന്തം നിരീക്ഷണങ്ങൾ കൂടെ നിങ്ങൾ പറയണം ആ ഒരു കഥാപാത്രത്തിന് ഇന്നത്തെ സമൂഹം മാതൃകയാക്കണോ അല്ലെങ്കിൽ എന്താണ് ഇന്നത്തെ സമൂഹത്തെ പോലെയുള്ള അല്ലെങ്കിൽ സമൂഹത്തിൽ കാണാൻ കഴിയുന്ന മനുഷ്യരെ പോലെയുള്ള ഒരു കഥാപാത്രമാണോ അത് എന്നൊക്കെ നമ്മൾ എന്താണ് അവിടെ അവസാനമായിട്ട് സൂചിപ്പിച്ചിരിക്കണം അങ്ങനെയാണ് നമ്മൾ ഒരു കഥാപാത്ര നിരൂപണം തയ്യാറാക്കുന്നത് ഇനി ഒരു പ്രസംഗമോ പ്രഭാഷണ ക്ഷണമോ തയ്യാറാക്കാൻ പറഞ്ഞാൽ നമ്മൾ അവിടെ തന്നെ ഇതൊരു പ്രസംഗമാണ് അല്ലെ പ്രഭാഷണമാണ് പറയുന്നതാണ് എന്നുള്ളത് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരണം അതുകൊണ്ട് തന്നെ അവിടെ എന്താണ് ഒരു സംബോധനയിൽ നമ്മൾ തുടങ്ങണം മാന്യ മാന്യസദസ്സിന് വന്ദനം നമസ്കാരം ഇങ്ങനെ ഏതെങ്കിലും വെച്ച് നിങ്ങൾക്ക് എന്താണ് തുടങ്ങാം അല്ലെങ്കിൽ നമ്മൾ വേദിയിൽ ഇന്ന് പ്രസംഗിക്കുന്നതാണ് അല്ലെ മാന്യസദസ്സിന് വന്ദനം അല്ലെ നമസ്കാരം വെച്ച് തുടങ്ങാം പിന്നെ വിഷയത്തിന്റെ അല്ലെ വിഷയ സൂചന നമ്മൾ അവിടെ കൊടുക്കണം അല്ലെങ്കിൽ ഇന്ന വിഷയത്തെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കാൻ വന്നിരിക്കുന്നത് ഇന്ന വിഷയത്തിലുള്ള എൻ്റെ ചില നിരീക്ഷണങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എന്താണ് തുറന്ന് കാണിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞെന്താണ് ആ വിഷയത്തെക്കുറിച്ച് അവിടെ സൂചിപ്പിക്കണം കാര്യങ്ങൾ അടുക്കും ചിട്ടയോടും കൂടി അല്ലെങ്കിൽ നമ്മൾ എന്താണ് പ്രഭാഷണത്തിൻ്റെ അച്ചടു ചടുലതയോടുകൂടി നിങ്ങൾ കേട്ടിട്ടില്ലേ അല്ലെ അങ്ങനെ എന്താണ് നമ്മൾക്ക് സദസ്സിനോട് ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന രീതിയിൽ വരെ നമുക്ക് എന്താണ് പ്രഭാഷണം അല്ലെങ്കിൽ പ്രസംഗം നമുക്ക് എഴുതാം വിഷയത്തിന്റെ ഇന്നത്തെ പ്രസക്തി വ്യക്തമാക്കണം പ്രസ്തുത വചനങ്ങൾ ആരെങ്കിലൊക്കെ പറഞ്ഞിട്ടുള്ള കോട്ടിങ്സ് ഒക്കെ നമുക്ക് അവിടെ കൊടുക്കാവുന്നതാണ് സ്വന്തം നിരീക്ഷണങ്ങൾ അല്ലെ ഇത്ര എന്താ പറയുക വർഷം മുതൽ ഇത്ര വർഷമായപ്പോൾ ഇന്ന് മാറ്റങ്ങൾ ഉണ്ടായി അപ്പം നമ്മൾ കണ്ടറിഞ്ഞ കേട്ടറിഞ്ഞ നമ്മുടെ അറിവുകളൊക്കെ എന്താണ് നമുക്ക് ആ പ്രഭാഷണം പ്രസംഗത്തിൽ ഉൾപ്പെടുത്താം ഏറ്റവും അവസാനം നമ്മൾ എന്താണ് നന്ദി നമസ്കാരം പറഞ്ഞിട്ട് വേണം അവസാനിപ്പിക്കാൻ ഓക്കെ ക്ലിയർ അല്ലേടാ ഇനി മുഖപ്രസംഗം മുഖപ്രസംഗം അഥവാ എഡിറ്റോറിയൽ അത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വന്നവണ്ണം ഇതൊരു പത്രാധിപൻ എഴുതുന്നതാണ് അല്ലെ നമ്മളാണ് ഇവിടെ പത്രാധിപർ ഒരു പത്രത്തിന്റെ ചീഫ് എഡിറ്ററോ പത്രാധിപറോ എഴുതുന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ആ ഒരു വിഷയത്തെ കുറിച്ച് നമുക്ക് അത്രയ്ക്ക് അറിയാം അല്ലെ ഇവിടെ സാഹിത്യ ഭാഷയൊന്നും നമുക്ക് വേണ്ട എന്താണോ ആ വിഷയം അത് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കാന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അപ്പം ആ വിഷയത്തിൻ്റെ പ്രാധാന്യം ഗുണം ദോഷം അതുപോലെ തന്നെ അത് സമൂഹത്തിൽ ചെലുത്തുന്ന സ്വാധീനം ഇതൊക്കെ കൃത്യം കൃത്യമായിട്ട് കണക്കുകളൊക്കെ എന്താണ് ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ അങ്ങ് പറഞ്ഞാൽ മതി അത്രയേ ഉള്ളൂ നമ്മുടെ മുഖപ്രസംഗം അപ്പോൾ നല്ലൊരു തലക്കെട്ട് നിങ്ങൾ കൊടുക്കണം പത്രത്തിലെ വാർത്തകൾ കാണലേ അതുപോലെ തന്നെ നല്ലൊരു തലക്കെട്ട് കൊടുക്കണം പിന്നെ ഗണ്ണിക തിരിക്കണം പിന്നെ അതുപോലെ തന്നെ ആദ്യ പാരഗ്രാഫിൽ നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ വിഷയത്തെക്കുറിച്ച് പറയണം വിഷയത്തിൻ്റെ പ്രാധാന്യം നമ്മൾ വ്യക്തമാക്കണം പിന്നെ അതുപോലെ തന്നെ സമൂഹത്തോട് ഭരണകൂടത്തോട് സ്ഥാപനങ്ങളോട് നമ്മുടെ ആവശ്യങ്ങൾ ഉന്നയിക്കണം വിഷയത്തിന്റെ വിവിധ വശങ്ങൾ നമ്മൾ അവതരിപ്പിക്കണം അതുപോലെ തന്നെ ശക്തമായ ലളിതമായ ഭാഷയിൽ വേണം നമ്മൾ അത് പറയാൻ വേണ്ടിയിട്ട് അല്ലെ സാഹിത്യ ഭാഷയൊന്നും കൂട്ടി എന്താണ് അത് വിശദീകരിച്ച് പറയേണ്ട ആവശ്യമില്ല മുഖപ്രസംഗത്തിൽ ഒരിക്കലും എന്താണ് ആലങ്കാരിക ഭാഷ വേണ്ട അല്ലെ ലളിതമായിട്ടുള്ള ഭാഷ മതി സാഹിത്യ ഭാഷ വേണ്ട ഓക്കേ ഇനി അതുപോലെ തന്നെ താരതമ്യക്കുറിപ്പ് അല്ലെ താരതമ്യക്കുറിപ്പ് വളരെ ഈസിയാണ് ഏതെങ്കിലും രണ്ട് കൃതികളായിരിക്കും തന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ട് നിരീക്ഷണങ്ങളായിരിക്കും അപ്പം അതിൽ പറയുന്ന ആളുകൾ തമ്മിലെ ആളുകളെ നമ്മൾ എന്ത് ചെയ്യണം ആദ്യം തന്നെ പരാമർശിക്കണം അതിനു മുന്നേ നിങ്ങൾ ഒരു ഉചിതമായിട്ടുള്ള ഹെഡിങ് കൊടുക്കുക ഗണ്ണിക പാലിക്കണം രണ്ട് എഴുത്തുകാരെയും ലഘുവായി പരിച നമ്മൾ പരിചയപ്പെടുത്തണം കവിതാഭാഗങ്ങളുടെയും കഥാഭാഗങ്ങളുടെയും ആശയം നമ്മൾ എഴുതണം അവ തമ്മിലുള്ള സാമ്യവും വ്യത്യാസവും നമ്മൾ പറയണം സ്വന്തം നിരീക്ഷണങ്ങൾ പറയണം ഉപയോഗിക്കുന്ന ഭാഷ വളരെ ലളിതമായിരിക്കണം ഗണ് അല്ലെ ഗണ്ാകരണം എന്താണ് പാലിക്കുക അതായത് പാരഗ്രാഫ് തിരിക്കാം രണ്ട് എഴുത്തുകാരെയും ലഘുവായിട്ട് അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് തന്നെ ഓക്കെ താരതമ്യക്കുറിപ്പ് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ ക്ലിയർ അല്ലേടാ യെസ് ഇനിയാണ് ആമുഖക്കുറിപ്പ് ചിലപ്പോൾ നമ്മളോട് എന്താണ് നാല് മാർക്ക് ചോദിക്കുന്നതാണ് ആമുഖക്കുറിപ്പ് അതിനും എന്താണ് ഒരു ചെറിയ തലക്കെട്ട് നാല് മാർക്കിനൊക്കെ ആണെങ്കിൽ എന്താ പറയുക തലക്കെട്ട് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ എന്താണ് നമ്മളെ എഴുത്തുകാരനെ പരിചയപ്പെടുത്തണം കൃതിയുടെ കേന്ദ്ര ആശയം വ്യക്തമാക്കണം പുസ്തകത്തിൻ്റെ രചനാരീതി പ്രത്യേകതകൾ ഇവ വിവരിക്കണം കാലിക പ്രസക്തി വ്യക്തമാക്കണം പരമാവധി പുസ്തകത്തിൻ്റെ നല്ല വശങ്ങൾ നമ്മൾ പറയാൻ നോക്കുക ലളിതമായിട്ടുള്ള ഭാഷ ആകർഷകമായ ശൈലി ഇതിലൂടെ ആമുഖക്കുറിപ്പ് അതായത് ഒരു പുസ്തകത്തിന്റെ ആമുഖക്കുറിപ്പ് ആയിരിക്കും നമ്മളോട് തയ്യാറാക്കാൻ പറയുന്നത് നമുക്ക് തലക്കെട്ടായിട്ട് ആ പുസ്തകത്തെ തന്നെ എന്താണ് നമുക്ക് കൊടുക്കാം ആ പുസ്തകത്തിന്റെ പേര് തന്നെ നമുക്ക് തലക്കെട്ടായിട്ട് ഇവിടെ കൊടുക്കാം അപ്പോൾ ഇത്രയാണ് മക്കളെ നമുക്ക് പഠിക്കാനുള്ളത് തമ്മയിൽ കണ്ടതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ മിസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് കാരണം എന്താണ് എല്ലാ കാര്യങ്ങളും എൻ്റെ മക്കളിലേക്ക് എത്തണം എന്ന് വിചാരിച്ചതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ എത്രത്തോളം ഇൻഫോർമേറ്റീവ് ആയിരുന്നു എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യണം ഇനി എന്തൊക്കെ വീഡിയോസാണ് ഇനി ഏത് ആണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളത് എന്നു കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തോളൂ അപ്പോൾ നമുക്ക് എന്താണ് അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ